തിരുവനഞ്ചിയൂർ പട്ടളയിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമെന്ന് പരാതി. പട്ടള നിസാമൻസിലിൽ ഹൈറൂനിസയുടെ വീട്ടിലെ ആടുകളെ തെരുവുനായ്ക്കൾ ആക്രമിച്ചു കൊന്നു. കഴിഞ്ഞ ദിവസം രാത്രി 7 ആടുകളാണ് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 7 ആ 7 കൊന്നിട്ട് പിന്നെ നേരത്തെ 1 മുമ്പേ 1 കൊന്നു. ഭയങ്കര പട്ടിശല്യമാണ്. ഇവിടെ കോഴികളൊക്കെ അടുത്ത വീട്ടിലെ 5-6 കോഴികളെ 2 കത്തി വെച്ചൊക്കെ പിടിച്ചോണ്ട് പോയി. എന്റെ പ്രിയപ്പെട്ട ആടിനെ പട്ടി കടിച്ചു കൊന്ന് 8 കൊന്നത്. ഈ പ്രദേശത്തെ മറ്റു വളർത്തുമൃഗങ്ങളും തെരുവുനായ്ക്കളുടെ ആക്രമണത്തിനിരയായിട്ടുണ്ടെന്ന് സമീപവാസികൾ പറയുന്നു. നമ്മൾ ആറ്റിനോട്ട് വളർത്തിയ ആടാണ്, അതിനെ എല്ലാത്തിനെയാണ് പട്ടി കൊണ്ടുപോയത്. 7 കൊണ്ടുപോയി, അതിനു മുമ്പും 1 കൊണ്ടുപോയായിരുന്നു. 8 പട്ടിയെ കടിച്ചു കൊന്നത്. ഭയങ്കര ശല്യമായിട്ടിരിക്കുകയാണ് തെരുവ് പട്ടികൾ. ഇവയുടെ ആക്രമണം മൂലം കാൽനട യാത്രക്കാരും വാഹന യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇവിടെ മനുഷ്യർക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ള തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം. വീടിൻ്റെ അടുത്ത് വണ്ടിയിലായാലും കാറിലായാലും ബൈക്കിലായാലും ഇത് കാറിൻ്റെ പുറകെ ഓടുകയാണ്. 1-2 അല്ല, 10-15 പട്ടികൾ ഈ പരിസരത്ത് സ്ഥിരമുണ്ട്. കൊച്ചുങ്ങൾക്ക് പോലും സ്കൂളിലോ നടന്നു പോകാനോ കടകളിൽ പോകാനോ ഒരു സ്ഥലത്ത് പോയി എന്ത് ഒരു ആവശ്യത്തിനും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഉള്ളത് ഈ നായ്ക്കളെ കാരണം. ഇത് ഇപ്പോഴും തുടങ്ങിയതല്ല, നേരത്തെ ഉണ്ട്. ഇടയ്ക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു, ഇപ്പോഴും പിന്നെ അതിരൂക്ഷമായിട്ട്. ഇവിടെ തന്നെ 7-8 ആടിനെ തന്നെ ഇവിടെ കടിച്ച്, അടുത്ത വീട്ടിൽ തന്നെ കോഴികളെ, അടുത്തടുത്ത് വീടുകളിൽ ഒരുപാട് വീടുകളിലും ഇതേ അവസ്ഥ തന്നെയാണ്. കോഴികളൊക്കെ ഒരുപാട് എണ്ണത്തിനാണ് കടിച്ചു വന്ന്. ആരും അത് കോഴികളാവുകൊണ്ട് അവരിതിൽ എല്ലാം പറഞ്ഞ് കഴിഞ്ഞു. വേറെ ആർക്ക് പുറത്തൊന്നും പറഞ്ഞില്ല ഇത്. അപ്പോൾ ആടാകുമ്പോഴത്തേക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചിരിക്കുകയാണ് അവർക്ക്. കരുവാരം പഞ്ചായത്തിൽ പട്ടിശല്യം വളരെ കൂടുതലാണ്. ഏരിയയിൽ പട്ടി വളർത്തുന്ന കുറേ പാർട്ടിക്കാരിവിടെ ഉണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ബാക്കി നമുക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ. എൻ്റെ കോഴി ഒരു 10-12 പട്ടി അടിച്ചു വന്നു. ഇപ്പോൾ ഇവിടുത്തെ ആട്ടിനെ തന്നെ 7-8 കടിച്ചു വന്ന്. നടന്നു പോകാൻ പറ്റില്ല. ഈ സൈഡിൽ അവിടെ പട്ടി ആൾക്കാർ ചുമ്മാ വളർത്തിയെടുത്തിരിക്കുക. നമ്മളൊക്കെ ഇന്നത്തെ കാലത്തൊന്നും പറയാൻ പറ്റില്ല. പറയാമെങ്കിൽ ഒരു വഴക്കുണ്ടാകും. HP News ആറ്റിങ്ങൽ.